ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആർമി റിക്രൂട്ട്മെൻറ് റാലിക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ വേണം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും കേരളത്തിലെ ആർമി റിക്രൂട്ട്മെൻറ് റാലിയുടെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യത്തെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് വിളിച്ചത്, ആ ഒരു പോസ്റ്റുകൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്, അതുപോലെ അതിൻ്റെ ഏജ് ലിമിറ്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ചാനലിൽ കയറി കാണുക. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടേഷം ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടുപോകുക. നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയിട്ടാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. അതായത് www.joinindianarmy.nic.in ഈ ഒരു സൈറ്റ് ആയിട്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇനി നമുക്ക് ഓൺലൈനിലൂടെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകണം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തരാം, My11 സർക്കിൾ ആപ്പ്. ഇനി നിങ്ങൾക്കും ഈ ഒരു ഇന്ത്യൻ T20 ഗെയിമിൽ ഈ ഒരു ആപ്പ് വഴിയിട്ട് അംഗമാക്കാൻ സാധിക്കുന്നതാണ്. പ്രമുഖ ക്രിക്കറ്റ് താരങ്ങളായ സൗരവ് ഗാംഗുലി, റാഷിദ് ഖാൻ, വാട്സൺ തുടങ്ങിയവരുമായി നിങ്ങൾക്ക് ഈ ഒരു ആപ്പിലൂടെ കളിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, രണ്ട് ടീമുകളിൽ നിന്നായി 11 പേരടങ്ങുന്ന ഒരു ടീമിനെ സെറ്റ് ചെയ്യുക. ഇപ്പോൾ My11 സർക്കിളിൽ ഇന്ത്യൻ T20 ലീഗ് നടക്കുകയാണ്. സൗരവ് ഗാംഗുലിയും ഒരു ടീമിനെ സെറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ടീം സൗരവ് ഗാംഗുലിയുടെ ടീമിനെ തോൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടിരട്ട് ക്യാഷ് വരെ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതാണ്. നിങ്ങളിൽ ഒരാളാകാം അടുത്ത ആഴ്ചയിലെ കോടീശ്വരൻ. മാത്രമല്ല, നിങ്ങളുടെ ആദ്യത്തെ ഡെപ്പോസിറ്റിൽ നിന്നും 1500 രൂപ വരെ നിങ്ങൾക്ക് ബോണസായി ലഭിക്കുന്നതാണ്. കൂടാതെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 20% വരെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ആർമി റിക്രൂട്ട്മെൻറ് റാലി അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ടതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വേണ്ടത് മെട്രിക് സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നമ്മുടെ 10ാം ക്ലാസ് പഠിച്ച് പാസ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ ട്രേഡ്സ്മാൻ 8th പാസ് പോസ്റ്റിലേക്കാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ആവശ്യകതയില്ല. അതുപോലെ തന്നെ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. അതുപോലെ 10ാം ക്ലാസ് തോറ്റവർക്കെ ആണെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല, ഈ ഒരു 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആധാർ കാർഡും ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് കൊണ്ടുപോകേണ്ടതാണ്. ഈ ഒരു ആധാർ കാർഡിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മെട്രിക് സർട്ടിഫിക്കറ്റ് അതായത് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും നമ്മുടെ നെയിമും അതുപോലെ തന്നെ ഫാദേഴ്സ് നെയിമും മദേഴ്സ് നെയിമും ബർത്ത് ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റ് ആയിരുന്നാൽ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ആർമി റിക്രൂട്ട്മെൻറ് റാലിക്ക് ശരിയായ രീതിക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആധാർ കാർഡിൽ നമ്മുടെ ഈ ഒരു മെട്രിക് സർട്ടിഫിക്കറ്റ് അതായത് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലൊക്കെ പേര് വ്യത്യാസമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റിക്രൂട്ട്മെൻറ് റാലി പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ശരിയാക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് റിജക്റ്റ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത ഓൺലൈനിലൂടെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ രണ്ടാമതായിട്ട് വേണ്ട കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐഡിയാണ് പറയുന്നത്. അതായത് വാലിഡ് ആയിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇമെയിൽ ഐഡിയാണ് വേണ്ടത്. അതായത് നമ്മുടെ ഈ ഒരു ഇമെയിൽ ഐഡിയിലേക്കാണ് നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇത് അഡ്മിറ്റ് കാർഡ് മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഈ ഒരു ഇമെയിലേക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐഡി തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു അപ്ലൈ ചെയ്യുന്നവർ ഈ ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐഡിയും അപേക്ഷ സമർപ്പിക്കുമ്പോൾ കരുതിയിരിക്കുക. ഇനി അടുത്ത അപേക്ഷ സമർപ്പിക്കുമ്പോൾ മൂന്നാമതായിട്ട് വേണ്ടത് മൊബൈൽ നമ്പറാണ്. അപ്പം ഓരോ കാൻഡിഡേറ്റ്സിനും സ്വന്തമായിട്ട് തന്നെ ഒരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ ഒരു മൊബൈൽ നമ്പറിലേക്കാണ് OTP മറ്റു കാര്യങ്ങളൊക്കെ അവർ അയക്കുന്നത്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു മൊബൈൽ നമ്പർ കയ്യിൽ കരുതിയിരിക്കുക. ഇനി അടുത്ത നാലാമതായിട്ട് എന്താണ് വേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് താലൂക്കൊക്കെ തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. അത് നമ്മുടെ ആധാർ കാർഡ് ആയിരുന്നാലും മതി. അപ്പോൾ നമ്മൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ പോകുമ്പോൾ ഈ ഒരു ആധാർ കാർഡ് നിങ്ങൾ ജസ്റ്റ് കൊണ്ടുപോവുക. ഇനി അടുത്ത അഞ്ചാമതായിട്ട് എന്താ വേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോ ആണ്. അതായത് പാസ്പോർട്ട് സൈസിലുള്ള ഒരു ഫോട്ടോ ആണ് പറയുന്നത്. അപ്പം ഈ ഒരു ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നവർ ഈ ഒരു ഫോട്ടോയും കയ്യിൽ കരുതിയിരിക്കുക. നിങ്ങളിപ്പോൾ കഫേലാണ് പോയി അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രം കൊടുത്താൽ മതി. അതുപോലെ തന്നെ സ്വന്തമായിട്ട് വീട്ടിലിരുന്നാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ നിങ്ങളൊരു ഫോട്ടോ സ്കാൻ ചെയ്തിട്ട് 10 മുതൽ 20 KB താഴെയുള്ള ഒരു ഫോട്ടോ സൈസ് ആക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഓൺലൈനിലൂടെ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. സ്വന്തമായിട്ട് എങ്ങനെയാണ് വീട്ടിലിരുന്ന് അപേക്ഷ സമർപ്പിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ തന്നെ നമ്മുടെ ചാനലിലൂടെ തന്നെ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപോകുക. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടേഷം ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടുപോകുക. ഫോട്ടോ കഴിഞ്ഞ ശേഷം പിന്നെ വേണ്ടത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സിഗ്നേച്ചറാണ് വേണ്ടത്. അതായത് നമ്മുടെ സ്വന്തമായിട്ടുള്ള സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു സിഗ്നേച്ചറിൻ്റെയും സൈസ് പറഞ്ഞിട്ടുണ്ട്, 5 KB മുതൽ 10 KB വരെ ആയിരിക്കണം ഈ ഒരു സിഗ്നേച്ചറിൻ്റെയും സൈസ്. അതായത് നമ്മളൊരു വെള്ള പേപ്പറിൽ ഒരു സൈൻ ഇട്ട ശേഷം ആ ഒരു സൈനാണ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു സൈൻ കൃത്യമായ ഈ ഒരു സൈസിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ കഫേലാണ് പോയി അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു സൈൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി, അവർ കൃത്യമായിട്ടുള്ള സൈസിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്.
അടുത്ത ഏഴാമതായിട്ട് വേണ്ടത് എന്താ നോക്കുകയാണെങ്കിൽ നമ്മുടെ അതർ സർട്ടിഫിക്കറ്റ്സ് ആണ്. അതായത് ഇപ്പോൾ നമുക്ക് NCC അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലസ് ടു അല്ലെങ്കിൽ ഈ ഒരു ഡിഗ്രി തുടങ്ങിയ ഈ ഒരു കോഴ്സുകളൊക്കെ പഠിച്ച് പാസ്സായി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കാര്യങ്ങളും ഈ ഒരു ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആർമി റിക്രൂട്ട്മെൻ്റ് അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് കൂടി കൊടുക്കേണ്ടതാണ്. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർമി റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് ഓൺലൈനിലൂടെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മൾ കയ്യിൽ കരുതിയിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ പോകുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതിയിരിക്കുക. പ്രധാനമായിട്ടും ഈ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ വന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.